الحمد لله رب العالمين والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വളരെ ഗൗരവമുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. വിശിഷ്യ മുസ്ലിമീങ്ങൾ അവരുടെ സ്വകാര്യ ആഭ്യന്തര ജീവിതങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളെയും ഭീഷണികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായ ഭീഷണികളെയല്ല, ഒരു മുസ്ലിമിൻ്റെ സാമൂഹ്യ വ്യക്തി ജീവിതത്തിൽ അവൻ്റെ അസ്തിത്വത്തെയും ആദർശത്തെയും ബാധിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളിൽ. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ഉപ്പമാരോടും ഉമ്മമാരോടും സംസാരിച്ചത്. ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത് ഈ സമൂഹത്തിലെ മധുരപ്പകുതികളായ സഹോദരിമാരോടാണ്. പുരുഷന്മാർ കൂടിയുള്ള ഈ സദസ്സിൽ സഹോദരിമാരോട് സംസാരിക്കുന്നത് യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ്. സഹോദരിമാരെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ചിത്രങ്ങളുണ്ട്. ഒന്ന്, കുടുംബജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ ഇണകൾ, വിവാഹിതരായ സഹോദരിമാർ. രണ്ട്, ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വിവാഹം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന സഹോദരിമാർ, വിവാഹിതരാകാൻ പോകുന്ന സഹോദരിമാരുടെ ഉമ്മമാരും ഉപ്പമാരുമാണ്. നമുക്കറിയാം, ഇന്ന് ലോകസമൂഹം, പ്രത്യേകിച്ച് യുവസമൂഹം മൊത്തത്തിൽ ജീവിതത്തെ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ്. മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുണ്ട്, സിനിമകളും സീരിയലുകളും. മനുഷ്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമെന്ന നിലക്ക് സ്വാധീനം ചെലുത്താൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സമുദായത്തിലെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാർ, അവരുടെ വിചാരം ഈ സീരിയലുകളിലോ സിനിമകളിലോ കാണുന്ന അഭിനയങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നാണ്. പല സീരിയലുകളും അവസാനിക്കുമ്പോൾ കണ്ണു തുടക്കുന്നവർ, കണ്ണുചുകത്തവർ, കണ്ണുനീരൊലിപ്പിക്കുന്നവർ. പല സിനിമകളിൽ നിന്നും കണ്ടിറങ്ങി വരുമ്പോൾ കരഞ്ഞു വീർത്ത മുഖവുമായി നടക്കുന്നവർ. പല നോവലുകളും വായിച്ചു തീർക്കുമ്പോൾ, വായിച്ചവസാനിക്കുമ്പോൾ അന്നുറങ്ങിയാൽ ഉറക്കം വരാത്തവർ.
സ്വപ്നത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നവർ, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. കാരണം ഈ അനുജത്തിമാരുടെ വിചാരം ഈ കണ്ടതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്നാണ്. ഇത് അഭിനയമായിരുന്നുവെന്നും നന്നായി അഭിനയിച്ച, നന്നായി കുടുംബജീവിതം അഭിനയിച്ച ഒരു നായികക്ക് പോലും സ്വന്തം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നതുമൊക്കെ ദിവസേന നാം വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഒരു വിശ്വാസി സമൂഹം ഒരിക്കലും ബാഹ്യമായ പുറംപൂച്ചിൽ സംതൃപ്തരാകേണ്ടവരല്ല. ഇവരുടെയൊക്കെ, ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെയൊക്കെ ഉമ്മമാരും ഉപ്പമാരും അവരുടെ പുറംപൂച്ചിൽ സമാധാനമടയുന്നവരാണ്. എന്റെ മോള് മെഡിസിന് പഠിക്കുന്നവരാണ്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരാണ്, ഡിഗ്രി ചെയ്യുന്നവരാണ്, അവള് നല്ല വിദ്യാഭ്യാസവും ബോധവുമൊക്കെ ഉള്ളവരാണ് എന്ന് വിചാരിച്ച് സമാധാനമടയുന്നവർ. എന്നാൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജീവിതവുമായി ഒരുമിച്ച് ചേർന്ന് പോകാൻ സാധിക്കാതെ അന്തം വിട്ടു നിൽക്കുന്നവരാണ് ഭൂരിഭാഗവും. ഇവിടെയാണ് ഞാൻ പറയാൻ പോകുന്ന ചില വാക്കുകൾക്ക് പ്രസക്തിയുള്ളത്. സഹോദരങ്ങളെ, മനസ്സിലാക്കണം, സമ്പത്താണ് ഇന്ന് സമൂഹത്തെ വിലയിരുത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ മാനദണ്ഡം. ഏതൊരു മനുഷ്യനെയും വിലയിരുത്തുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സത്യം അതാണ്. മുസ്ലിമായ മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കേണ്ട പ്രധാനമായ വിഷയം സമ്പത്തടിസ്ഥാനമാണ് എന്നതാണ് ഖുർആനിന്റെ പരാമർശം. സമ്പത്ത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായാണ് ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനെ അളക്കാനുള്ള മാനദണ്ഡം സമ്പത്താകരുത്. വിശിഷ്യ കുടുംബജീവിതത്തിന്റെ കമ്പോളങ്ങളിൽ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതും ഒരു കമ്പോളമാണല്ലോ ഇന്ന്, കമ്പോളങ്ങളിൽ സമ്പത്തുള്ളവന് മറ്റെന്തുണ്ടായാലും സമ്പത്തുള്ളവനാണ് മുൻഗണനയും പ്രാധാന്യവും ലഭിക്കുന്നത്. സമ്പത്തില്ലാത്തവൻ പ്രയാസപ്പെടുകയും ആണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പണമില്ലാത്തതിന്റെ പേരിൽ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഒരുപാട് അവരുടെ വീടുകളിൽ ദുഃഖം അടക്കി പുതിച്ച് കഴിയുന്നുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ചരിത്രം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഫൽഫർ ബിദാത്തി ദീൻ തരിബത്തിയത. അതൊരു വാക്കല്ല. മതമുള്ളവരെ തിരഞ്ഞെടുത്തു നിനക്ക് വിജയിക്കാമെന്നത് എന്റെ മുമ്പിൽ ഒരു പക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന വിവാഹിതരായ ചെറുപ്പക്കാരിലെ ഒരു 80% ആളുകളും ഇപ്പോൾ അത് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. എപ്പോൾ? ജീവിതവുമായി ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അവസാനം മതമില്ലാത്തതിന്റെ പേരിൽ, സംസ്കാരമില്ലാത്തതിന്റെ പേരിൽ അന്തം വിട്ടപ്പോൾ അല്ലേ? എന്നാൽ അതിനു മുമ്പ് തന്നെ ബോധമുണ്ടാകേണ്ടതായിരുന്നു. നാം നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. അസ്മ റളിയല്ലാഹു അൻഹയെ നിങ്ങൾക്കറിയാം. അസ്മ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. അബൂബക്കർ സിദ്ദീഖ് ഖുറൈശി തറമാട്ടിലെ പ്രമുഖനായ നേതാവാണ്, പണക്കാരനാണ്. പക്ഷേ അത്ഭുതം കേൾക്കണ്ടേ നിങ്ങൾക്ക്, പണക്കാരനായ, തറവാടിയായ, സമ്പന്നനായ, കച്ചവടക്കാരനായ അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ അസ്മയെ അത്ര പ്രസിദ്ധിയില്ലാത്ത, തറവാടില്ലാത്ത, സമ്പത്തില്ലാത്ത, സുഖങ്ങളില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത, സാമൂഹ്യ ചുറ്റുപാടുകളില്ലാത്ത, വിശാലമായ ബന്ധങ്ങളില്ലാത്ത ഒരു പുരുഷനാണ് വധുവായി അബൂബക്കർ സിദ്ദീഖ് നിശ്ചയിക്കുന്നതും നൽകുന്നതും. നമുക്കറിയാം അസ്മയെ വിവാഹം ചെയ്യുന്നത് സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയാണ്. സുബൈർ ഇബ്നുൽ അവാം ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു. ഏറ്റവും ദരിദ്രനായ മനുഷ്യനാണ് ഏറ്റവും സമ്പന്നമായ, കുലീനതയുള്ള, തറവാടിത്തമുള്ള, സാമൂഹ്യ ബന്ധമുള്ള ഖുറൈശി തറവാട്ടിലെ അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ വിവാഹം ചെയ്യുന്നത്. ഒരുപക്ഷെ ചില ആളുകൾ പറയും പൊരുത്തക്കേടുണ്ടാവും, പ്രശ്നമുണ്ടാകും. എപ്പോൾ പൊരുത്തക്കേടും പ്രശ്നവും? എപ്പോൾ? പണം അടിസ്ഥാന ഘടകമായി മാറുമ്പോൾ.
ഇവിടെ ഇസ്ലാമിന്റെ